പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേൾക്കുവൻ നിങ്ങൾ ജീവിക്കും എന്നല്ല ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നൊയമ്പുകാല ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം നൽകിയ ഒരാത്മീയ ചിന്ത, പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു, തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ആദ്യ ഭാഗം. അത് അതിമനോഹരമായി മർക്കോസ് സുവിശേഷകൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യേശു ദൗത്യം ആരംഭിക്കുന്നു. പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം ഈ ഭൂമിയിൽ ഈശോ ആരംഭിക്കുമ്പോൾ ഈശോ പറഞ്ഞ ഒരു നാല് കാര്യങ്ങളുണ്ട്. ഈ നാല് കാര്യങ്ങൾ നമ്മളൊന്ന് ആത്മശോധന ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി. എന്തൊക്കെയാണ് നാല് കാര്യങ്ങൾ? ഒന്ന്, ഈശോ ആദ്യമായിട്ട് ഇപ്രകാരം പറഞ്ഞു, സമയം പൂർത്തിയായി. രണ്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മൂന്ന്, അനുതപിക്കുവിൻ. നാല്, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമ്മൾ പുതിയ നിയമം ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ 3 വർഷക്കാലത്തെ പ്രസംഗവും ഈ 4 വിഷയങ്ങളുമായി കൂടിക്കലർന്ന് കിടക്കുന്നതായി കാണുവാൻ സാധിക്കും. കാരണം, ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയും ഈ 4 വിഷയങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നൊയമ്പുകാല ചിന്തയിൽ ഈ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നത്. 1 കാര്യം, ഈശോ പറഞ്ഞു, സമയം പൂർത്തിയായി. ഇവിടെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴൊരു ചോദ്യചിഹ്നം വീഴുകയാണ്. എന്തിനുള്ള സമയം പൂർത്തിയായെന്നാണ് യേശു പറഞ്ഞത്? നമുക്കതിലേക്ക് വലിയൊരു തിരിച്ചറിവിൻ്റെ ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവം ഈ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യനോട് പറയുകയാണ്, സമയം പൂർത്തിയായി. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ഈയൊരു വിഷയം പ്രാർത്ഥനയിൽ വച്ചപ്പോൾ ഞാനും ഈ വചനവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈശോ എന്നോടാ പറഞ്ഞത്, സമയം പൂർത്തിയായി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തിനുള്ള സമയമാണ് പൂർത്തിയായത്? ഒരു ധ്യാന ചിന്തയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ച് ലഭിക്കുന്ന സമയം പൂർത്തിയായി. അതിനിങ്ങനെയും പറയാം, പാപം വഴി എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, അതെല്ലാം തിരിച്ചു തരുന്ന ദൈവത്തിൻ്റെ സമയം പൂർത്തിയായി. അപ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത്? ഇന്ന് അനേക മക്കൾ ക്രൈസ്തവ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്, നഷ്ടപ്പെട്ടത് എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ധ്യാനമന്ദിരങ്ങളിൽ നിരവധി ആൾക്കാർ പോകുന്നു, നിരവധി ധ്യാനങ്ങൾ കൂടുന്നത് നല്ലതാണ്, എത്ര ധ്യാനം കൂടിയാലും നല്ലതാണ്, കാരണം അത്രയും ദൈവത്തിൻ്റെ വചനമാണല്ലോ കേൾക്കുന്നത്. എന്നാൽ നാം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് നമ്മൾ എന്താ ചോദിക്കുന്നത്? ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടത്
തിരിച്ച് നൽകുന്ന സമയം പൂർത്തിയായി, തരുന്ന സമയം പൂർത്തിയായി, സ്വീകരിക്കുന്ന സമയം പൂർത്തിയായി. എന്താ നഷ്ടപ്പെട്ടത്? അതറിയണമെങ്കിൽ വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം മനുഷ്യൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ അവിടെ എഴുതപ്പെട്ട വചനം കിടപ്പുണ്ട്. അത് ഏതാനും ചില കാര്യങ്ങൾ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസവും ഞാൻ ഈ വിഷയം ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സഹോദരങ്ങളുമായി പങ്കുവച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ദൈവത്തിൻ്റെ രൂപം എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒരു സഹോദരൻ ചാടിക്കയറി പറഞ്ഞു, അല്പം പോലും ആലോചിക്കാതെ പറഞ്ഞു, നമ്മുടെ രൂപമാണ് ദൈവത്തിൻ്റെ രൂപം. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, തെറ്റുപറ്റി. അവിടെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ മാറിപ്പോയി. കാരണം ബൈബിൾ പഠിപ്പിക്കുന്ന പഠനമനുസരിച്ച് ദൈവം ആരാ? ദൈവം ആത്മാവാണ്, അരൂപിയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, ദൈവം ആത്മാവാകുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ആത്മാവാകുന്നു, ആത്മാവായി ദൈവം ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആത്മസ്വരൂപനായ ദൈവത്തിൻ്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ, സാദൃശ്യത്തിൽ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രൂപമല്ല. അതിനെക്കുറിച്ച് പൗലോസീഹ അങ്ങനത്തെ ഒരു മിഥ്യാധാരണയിൽ ജീവിച്ചിരുന്ന കോറിന്തോസിലെ ജനങ്ങൾക്ക് പറയുമ്പോൾ അതിമനോഹരമായി പറയുന്നു അപ്പസ്തോല പ്രവർത്തനത്തിൽ എഴുതപ്പെട്ട വചനം കിടക്കുന്നത് 17-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. നമ്മൾ ഈ ശില്പികൾ കല്ലുകളിലും മരങ്ങളിലും കൊത്തിയെടുത്ത രൂപം പോലെയാണ് ദൈവത്തിൻ്റെ രൂപമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ചില ആൾക്കാർ ഇങ്ങനെ പറയും, യേശു മനുഷ്യനായി പിറന്നപ്പോൾ എടുത്ത രൂപമോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വ്യക്തമായും ബൈബിൾ പഠിപ്പിക്കുന്നു. എന്താ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അതിമനോഹരമായി ഇങ്ങനെ എഴുതപ്പെട്ട വചനമുണ്ട്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് അവൻ മനുഷ്യനായി, ദാസൻ്റെ രൂപം, മനുഷ്യനായി പിറന്നപ്പോൾ മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചു. വീണ്ടും 1 തിമോത്തി 6:16 വായിച്ചു നോക്കിക്കേ. അവിടെ എഴുതപ്പെട്ട വചനം എന്താ ദൈവത്തെക്കുറിച്ച് പറയുന്നത്? മരണമില്ലാത്തവൻ അവൻ മാത്രമാണ്, അവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ചുരുങ്ങിപ്പോകരുത്. ദൈവമെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവം, ആ ദൈവത്തെ നമ്മൾ ചെറുതായി കാണരുത്. ആ ദൈവത്തിൻ്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങൾ, ഇത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടനയെ പഠിപ്പിക്കുന്ന പുസ്തകമല്ല ബൈബിൾ. മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ നൊയിമ്പുകാല ചിന്തയിൽ നമ്മൾ ഉപവാസവും പശ്ചാത്തവും അനുതാപമായി പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അതിമനോഹരമായൊരു ചിത്രം നമ്മുടെ ഉള്ളിൽ പതിയണം. ദൈവം സർവശക്തനാണ്. ഈ സർവശക്തനായ ദൈവത്തിൻ്റെ രൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ, ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അത് അനുഭവിച്ച വ്യക്തി യോഹന്നാൻ സിഹ തൻ്റെ ശിഷ്യന്മാർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതപ്പെട്ട വചനം കിടപ്പുണ്ട്,
ഒന്നേ യോഹന്നാൻ 4:8, ഒന്നേ യോഹന്നാൻ 4:16, ദൈവം സ്നേഹമാണ്. അതിനെക്കുറിച്ച് ആഴമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധ ബൈബിളിൽ 1 കൊരിന്ത്യർ 13:4 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ എൻ്റെ സഹോദരങ്ങൾ സാവകാശം ഇരുന്ന് വായിക്കുക. വായിക്കുമ്പോൾ നമ്മൾ എപ്രകാരം വായിക്കണം? അവിടെ സ്നേഹമെന്ന് എഴുതപ്പെട്ട സ്ഥലത്തൊക്കെ സ്വന്തം പേര് ചേർത്ത് അത് വായിക്കണം. അപ്പോൾ നമുക്ക് ദൈവം തന്ന സ്വഭാവം എന്താണെന്നും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ സ്വഭാവം എന്താണെന്നും തിരിച്ചറിയാൻ പറ്റും. ഞാൻ ആ ബൈബിൾ ഭാഗം വായിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വായിക്കും, 1 കൊരിന്ത്യർ 13:4 ഇങ്ങനെയാണ്, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. ഞാൻ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? ശശി മാർട്ടിൻ ദീർഘക്ഷമയുള്ളവനാകുന്നു. ഇങ്ങനെ വായിക്കുമ്പോഴാണ് എൻ്റെ ക്ഷമയില്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്ക് ലഭിക്കുക. ശശി മാർട്ടിൻ അസൂയപ്പെടുന്നില്ല. ഇങ്ങനെ ആ തിരുവചനം നമ്മുടെ പേര് ചേർത്ത് വായിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അത് മാറ്റുവാൻ ദൈവമിത കൃപ നൽകുകയാണ്. നമ്മൾ അതാണ് മാറ്റിയെടുക്കേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ ഛായകൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. രണ്ട്, ദൈവത്തിൻ്റെ സാദൃശ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ ദൈവത്തിൻ്റെ സാദൃശ്യം? ഞാൻ പറഞ്ഞു, ആത്മാവായ ദൈവത്തിൻ്റെ സാദൃശ്യം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:23 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. ദൈവത്തിന് അവസാനമില്ല, ദൈവത്തിന് മരണമില്ല. ഇതുപോലെ മനുഷ്യൻ്റെ ആത്മാവിന്, മനുഷ്യന് അവസാനമില്ല. അവൻ നിത്യമായി ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്, സൃഷ്ടിക്കപ്പെട്ടവനാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ രണ്ടവസ്ഥ ആത്മീയമായി തന്ന ദൈവം ഈ മനുഷ്യന് 4 അധികാരങ്ങൾ നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ട് ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെ അനുഗ്രഹിച്ചു? 1, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. 2, ഭൂമിയിൽ നിറയുവിൻ. 3, ഭൂമിയെ കീഴടക്കുവിൻ. 4, ദൈവം എന്തിനെല്ലാം സൃഷ്ടിച്ചുവോ അവയുടെ മേൽ ആധിപത്യം ഉണ്ടാകട്ടെ. ആധിപത്യം, അധികാരം. ഇപ്രകാരം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ എങ്ങനെ ജീവിച്ചേ? ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സന്തോഷത്തോടെ, സമാധാനത്തോടെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച്, കനികൾ ഭക്ഷിച്ച്, മൃഗങ്ങളുമായി സല്ലപിച്ച് അതിമനോഹരമായ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നൊരു ജീവിതം. വൈകുന്നേരങ്ങളിൽ ദൈവം കൂടെ വന്ന്, ദൈവത്തോട് കൂടെ നടന്ന് ആ സമാധാനത്തിലും സന്തോഷത്തിലും ഇങ്ങനെ ജീവിച്ചു വന്ന മനുഷ്യ ജീവിതത്തിൽ ഒരു ദിവസം പിശാച് കടന്നു വന്നു. ദൈവം അരുതെന്ന് പറഞ്ഞ പ്രവൃത്തി അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ദൈവം സൃഷ്ടിച്ച മറ്റ് സൃഷ്ടവസ്തുക്കളുമായുള്ള ബന്ധ സ്നേഹം നഷ്ടപ്പെട്ടു. അവർക്ക് എന്തുണ്ടായി? 1, അവർക്ക് ഭയമുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 3:8 വൈകുന്നേരമായപ്പോൾ ദൈവം തോട്ടത്തിൽ ഉലാത്തുന്ന സ്വരം കേട്ടപ്പോൾ അവർ മരങ്ങൾക്കിടയിൽ ഭയന്ന് മരങ്ങൾക്കിൽ ഓടിച്ചു. ദൈവത്തോട് ഉലാത്തിക്കൊണ്ടിരുന്നവർ ഭയന്നൊളിക്കുക. കാരണം പാപം ഭയാനകമാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും, ദൈവത്തിൻ്റെ മറ്റ് സൃഷ്ടികളിൽ നിന്നും അവനെ അകറ്റുന്നു. അവൻ നഗ്നനാണെന്നുള്ള തിരിച്ചറിവ്, അവൻ്റെ ശൂന്യതാബോധം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം. കുറച്ചു മുമ്പ് സ്വന്തം ഭാര്യയെ നോക്കി അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസം എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഉല്ലസിച്ചവൻ ഇപ്പോൾ പറയുന്നു, നീ എനിക്ക് കൂട്ടിന് തന്ന വെറും സ്ത്രീ, കൂട്ടിന് തന്നവൾ, അധപ്പതനമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് ഈ ദൈവീക സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവരാജ്യ അനുഭവത്തിൽ ജീവിച്ച മനുഷ്യർക്ക് ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് യേശു വന്ന് പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം ദാ നമ്മുടെ മുമ്പിലുണ്ട്. എന്താ ദൈവരാജ്യം? റോമാ 14:17 പറയുന്നു, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമോ പാനീയമോ അല്ല. നമ്മൾ തിന്നുമ്പോഴും നമ്മൾ കുടിക്കുമ്പോഴും കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ, അതല്ല ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുക, ആനന്ദിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൽ ആനന്ദിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് ദൈവരാജ്യ അനുഭവം. അതുതന്നെയാണ് ക്രിസ്തീയ ജീവിതവും. യേശു നമുക്ക് വച്ചു നീട്ടുന്നത് അതാ. ഈശോ പറഞ്ഞു, ഇതാ അടുത്ത് നിൽപ്പുണ്ട്, അത് സ്വന്തമാക്കണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഞാൻ ആദ്യമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. അപ്പസ്തോല പ്രവർത്തനം 1:11 എന്ന് വായിച്ചേ, അവിടെ കാണുവാൻ സാധിക്കും ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകത. ഈ ദൈവരാജ്യ അനുഭവം അവരുടെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ അവർക്കുണ്ടായ മാറ്റം എന്താ? അവർ അന്നുവരയ്ക്കും വിചാരിച്ചിരുന്നതെല്ലാം പൗലോസിഖാണ ഭാഷയെ പറഞ്ഞാൽ ഉച്ചിഷ്ടം പോലെ ഉപേക്ഷിക്കുക. അവരെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു, അവർ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും ഹൃദയ ലാളിത്യത്തോടുകൂടി പ്രാർത്ഥിച്ച് ജീവിക്കുകയും ചെയ്തു. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം അവർ പൊതുവായി കരുതി. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥയോ, ഇന്ന് യേശുവിനെ വിശ്വസിക്കുന്ന അവസ്ഥയോ, പൊതുവായി കരുതുവാൻ തോന്നുന്നുണ്ടോ? എല്ലാം വെട്ടിപ്പിടിക്കുക. ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെടുന്നവരുടെ പ്രവൃത്തിയാണ് വെട്ടിപ്പിടിക്കുന്നത്. ദൈവരാജ്യ അനുഭവം സന്തോഷിക്കുന്നവരാണ് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയിൽ കൂടി നാം എവിടെ നിൽക്കുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ നൊയമ്പുകാല ചിന്തയിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ നമുക്കൊരു അനുതാപം ആവശ്യമുണ്ട്. അനുതപിക്കണം. അനുതപിക്കുന്ന ഒരു പാപിക്ക് മാത്രമേ ദൈവരാജ്യം സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. അനുതാപം ഉണ്ടാകണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ പർദീസായുടെ സൗഭാഗ്യ അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരണം. ഈശോ പറഞ്ഞ ആ ധൂർത്തപുത്രന്റെ ഉപമയം ഒന്നെടുത്ത് നോക്കിയാൽ മതി. ലൂക്കാടെ സുവിശേഷം 15:17 വാക്യം, ധൂർത്തപുത്രൻ ഇളയ മകൻ പന്നിക്കുട്ടി കിടന്നപ്പോൾ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ അവന് കടന്നു വന്നു. ദൈവഭവനത്തെക്കുറിച്ച് ഓർമ്മ കടന്നു വന്നു. അവൻ എപ്രകാരം ജീവിച്ചിരുന്നവൻ എന്ന ഓർമ്മ കടന്നു വന്നപ്പോൾ അവന് തീരുമാനമെടുത്തു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും, പിതാവിൻ്റെ ഭവനത്തിൽ പോകും. ഇവിടെയാണ് അനുതാപത്തിൻ്റെ ആരംഭം. ഞാൻ ആരായിരുന്നുവെന്നും ഞാൻ എപ്രകാരം ജീവിക്കേണ്ട വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് ഒരു വ്യക്തിക്കുണ്ടാകുമ്പോൾ മാത്രമേ ഇന്ന് ലഭിക്കുന്ന ഈ തൗടിൻ്റെ സുഖങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. തോബിത്തിൻ്റെ പുസ്തകം 1:10-11 വാക്യം, പ്രവാസ ജീവിതത്തിൽ പന്നിയിറച്ചി കഴിക്കുവാൻ, വിജാതിയുടെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് ഞാൻ ആ ഭക്ഷണം കഴിച്ച് മലിനമായില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചെയ്തു പോയ പാപത്തെ ഓർത്ത് അനുതപിക്കണമെങ്കിൽ പാപിയെ സ്നേഹിക്കുന്ന
ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം. പാപിയെ സ്നേഹിക്കുന്ന ദൈവം, ഈ ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു സമരിയാക്കാരി സ്ത്രീ, കുടുംബജീവിതം തകർന്ന സഹോദരിയാണ്. 5 പേരുടെ കൂടെ ജീവിച്ചിട്ടും അവളുടെ കുടുംബജീവിതം തകർന്നുപോയി. കാരണം അവളാകാം അവനാകാം, വിധിക്കുവാൻ നമുക്ക് അധികാരമില്ലല്ലോ. ഒറ്റ കാര്യം അറിയാം, കുടുംബജീവിതം തകർന്ന അവസ്ഥ. ഒരു പെൺകുട്ടിയുടെ കുടുംബജീവിതം ഇപ്രകാരം തകർന്നു കഴിഞ്ഞാൽ കുടുംബത്തിലും അയൽപക്കത്തിലും സമൂഹത്തിലും അവളെക്കുറിച്ച് പറഞ്ഞ കമൻറ്റുകൾ എന്താണെന്ന് നമുക്ക് സങ്കല്പിക്കാം. എന്നാൽ അപ്രകാരം തകർന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം, എന്നെ അതാ ചിന്തിപ്പിച്ചത്. ഞാൻ ചിന്തിച്ചു, കർത്താവേ, നീ ഇത്രയും തിരക്കിനിടയ്ക്ക് പോലും ഒരു നട്ടുച്ച നേരത്ത് ആ കിണറിൻ്റെ തീരത്ത് നീ നിൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും ഭക്ഷണം വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ട് നീ ഒറ്റയ്ക്ക് ഇരുന്നത് എന്തിനാ? അങ്ങേക്കറിയാമല്ലോ, അനന്തജ്ഞാനിയായ അങ്ങേക്കറിയാമല്ലോ, നട്ടുച്ച നേരത്ത് ഒരു പെണ്ണ് വെള്ളം കോരാൻ വരും, അവൾക്ക് വേണ്ടി കാത്തിരുന്നു. അവൾ വന്നു, സംസാരിച്ച് സംസാരത്തിനിടയിൽ ഈ സമരിയക്കാരി യേശുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വചനമുണ്ട്. ആ വചനമാണ് എന്നെ എപ്പോഴും അവളെക്കുറിച്ച് പറയുവാൻ പ്രേരിപ്പിക്കുക. അവൾ ഈശോയുടെ മുഖത്ത് നോക്കിയ സമരിയക്കാരി പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, ക്രിസ്തു മിശിഹ വരുമെന്ന് എനിക്കറിയാം, അവൻ വന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങളെ പഠിപ്പിക്കും. നോക്കിക്കേ, അവൾ എത്രത്തോളം തകർന്ന് തരിപ്പണമായൊരു വ്യക്തിയാണെങ്കിൽ പോലും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ അവളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഞാൻ ഈ വചനഭാഗം വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു, അവളുടെ ജീവിതത്തിൽ ഇത്രത്തോളം തകർച്ചയിൽ കടന്നു വന്നിട്ടും അപമാനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും മറ്റുള്ള കുറ്റങ്ങളും ശകാരങ്ങളും ഏറ്റുവാങ്ങിയിട്ട് പോലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശ കാത്തു സൂക്ഷിച്ചു. ആ പ്രത്യാശ മറ്റൊന്നുമല്ല, മിശിഹ വരും, മിശിഹ വരും, അവൻ വന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കും, ഞങ്ങളെ വിടുവിക്കും, ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള ആ ദൈവീക ചിന്ത അനുതാപത്തിൻ്റെ ഒരു കൃപയിലേക്ക് നയിക്കുവാൻ തക്ക വിധം ഈ സമരിയാക്കാരിക്കുണ്ടായി. ഞാൻ ഇങ്ങനെ പറയട്ടെ, രാത്രിയുടെ യാമങ്ങളിൽ എവിടെയെങ്കിലും ഒരു കോണിൽ മുട്ടുമേൽ നിന്നിട്ട് ഈ സമരിയാക്കാരി സ്ത്രീ ദിവസങ്ങളോളം പ്രാർത്ഥിക്കുമായിരുന്നു, മിശിഹായെ വരണമേ, മിശിഹായെ വരണമേ, ഈ തകർന്ന അവസ്ഥയിൽ നിന്നും എന്നെ വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന ആ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന, ഈശോ മിശിഹ കേട്ടു. അതുകൊണ്ട് അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി തകർച്ചകളുണ്ട്, ഒത്തിരി വേദനയുണ്ട്. ഒരു കാര്യം ഓർക്കണമേ, അനുതപിക്കുന്ന പാപിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. ആ ദൈവത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഒരു പാപിയെയും തള്ളിക്കളയില്ല. പാപികളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ദൈവം. ആ ദൈവസന്നിധിയിൽ ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ, പശ്ചാത്താപത്തിൻ്റെ കാലഘട്ടത്തിൽ ഒന്ന് മടങ്ങി വരുവാൻ സാധിക്കുമോ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തിയില്ലേ, അതിന് പാപമെന്ന് പറയുന്നു. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം അതിൻ്റെ ബി, പാപം ചെയ്യുന്നവൻ
തനിക്കു തന്നെ തിന്മ വരുത്തുന്നു. നീ ചെയ്യുന്ന പ്രവൃത്തി, നാം ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് തിന്മ വരുത്തുന്ന പ്രവൃത്തിയാണെങ്കിൽ അതിനെ ഓർത്ത് അനുതപിക്കണം. തോബിത്തിൻ്റെ പുസ്തകം 12:10 പറയുന്നു, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണ്. എൻ്റെ ആത്മാവിൻ്റെ, എൻ്റെ നിത്യജീവൻ്റെ ശത്രു, എൻ്റെ ആത്മരക്ഷയുടെ ശത്രു ഞാൻ ചെയ്യുന്ന പാപപ്രവൃത്തിയാണെങ്കിൽ ഞാൻ അതിനെ ഓർത്ത് അനുതപിക്കണം. യോദത്തിൻ്റെ പുസ്തകം 11:10 പറയുന്നു, പാപം ചെയ്യാത്തത്രത്തോളം കാലം ദൈവജനത്തെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ ഞാൻ തോൽവി ഏറ്റുവാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ തോൽക്കപ്പെടുന്ന ഓരോ മേഖലകളും കണ്ടുപിടിച്ച് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പാപത്തെ ഓർത്ത് നമ്മൾ അനുദിക്കണം. യൂദത്തിൻ്റെ പുസ്തകം 5:17 പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഉന്നതി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. പാപത്തെ വെറുക്കുന്ന ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഉന്നതി, വിജയം ഉറപ്പാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ നശിപ്പിക്കുന്ന, നമ്മളെ പരാജയപ്പെടുത്തുന്ന, സങ്കീർത്തനം 107:17 പറയുന്നത് പോലെ നമ്മെ രോഗിയാക്കുന്ന ഈ പാപം നമുക്കിനി വേണോ? പാപത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് തനിപ്പിശാചെന്ന 4:7 പിതാവ് പറഞ്ഞു, കായലിനെ നോക്കി പറഞ്ഞു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും. പാപം വാതുക്കൽ പതിയിരിക്കുന്നു. ഞാൻ ഇന്ന് അല്പം ഒരു പടി കൂടി ചേർത്ത് പറയും, പാപം നിൻ്റെ കയ്യിലിരിപ്പുണ്ട്, പാപം നിൻ്റെ പോക്കറ്റിലിരിപ്പുണ്ട്. നീ ഉപയോഗിക്കുന്ന മൊബൈലില്ലേ, അത് നിന്നെ നശിപ്പിക്കുന്നുവെങ്കിൽ, നിന്നെ പരാജയപ്പെടുത്തുന്നുവെങ്കിൽ അത് ഉപേക്ഷിക്കുവാൻ സമയമായി എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഈ നൊയമ്പുകാല ചിന്തയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് അനുദപിക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് നല്ല ഒരു അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ